അമേരിക്കക്കെതിരെ അദൃശ്യ ആയുധം പ്രയോഗിക്കാൻ ചൈനീസ് നീക്കം പുറത്തുവരുന്നത് ലോകത്തെ ആശങ്കയിലാഴ്ത്തുന്ന വിവരങ്ങൾ ഏവർക്കും യൂട്യൂബ് പാർക്ക് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു വൈദ്യുത കാന്തിക സ്പന്ദനമയച്ച് അമേരിക്കയുടെ വൈദ്യുതി വിതരണ ശൃംഖല തകർത്ത് ഇരുട്ടിലാഴ്ത്താൻ ചൈന ശ്രമിക്കുന്നതായാണ് ഇപ്പോൾ പുറത്തു വിവരം കൂടാതെ അണ്വായുധം ആദ്യം പ്രയോഗിക്കുക ചൈന മടിക്കില്ലെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു അൺവായുധം ആദ്യം ഉപയോഗിക്കില്ലെന്ന് അതായത് നോ ഫസ്റ്റ് യൂസ് നയത്തിൽ ഒപ്പുവച്ചിരിക്കുന്ന രാജ്യമാണ് ചൈനയെങ്കിലും അവർ അതും ചെയ്യാൻ മടിക്കില്ലെന്നും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് ആക്രമിച്ചാൽ മാത്രമേ അൺവായുധം ഉപയോഗിക്കൂ എന്ന നയം ചൈന സ്വീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് റഷ്യ ഇക്കാര്യത്തിൽ ചൈനയുടെ രീതി പിന്തുടരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ചൈന അമേരിക്കക്കെതിരെ ഒരു സൂപ്പർ ഇ ആയുധം പ്രയോഗിക്കാനാണ് ഒരുങ്ങുന്നതെന്നാണ് പ്രൈ പറയുന്നത് അമേരിക്കക്കെതിരെ മൂന്ന് വിധത്തിൽ ഇ എം പി ആക്രമണങ്ങൾ നടത്താനുള്ള മുന്നൊരുക്കം ചൈന നടത്തിക്കഴിഞ്ഞതായി റിപ്പോർട്ട് ആരോപിക്കുന്നു ആദ്യത്തേതായിരിക്കും കൂടുതൽ പരമ്പരാഗത മാർഗം ബാലിസ്റ്റിക് മിസൈലുകളുടെ ആയുധമനകൾ പൊട്ടിച്ച് ഒരു ഇ എം പി തരംഗം തീർത്തായിരിക്കും അത് രണ്ടാമതായി ആക്രമണം മുതിർക്കാനുള്ള സാധ്യത അത്യാധുനിക ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ചായിരിക്കും ഇത് ചൈന വിജയകരമായി വികസിപ്പിച്ചെടുത്തതായും പരീക്ഷിച്ചതായും റിപ്പോർട്ടുകളുണ്ട് മൂന്നാമത്തെ ഇത് അതിനൂതനമായ വഴിയായിരിക്കും ബഹിരാകാശത്തു നിന്ന് അണ്വായുധങ്ങൾ വീഴ്ത്തിയായിരിക്കുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത് ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ രാജ്യാന്തര നിയമങ്ങൾ നിലവിലുണ്ട് ഇങ്ങനെയെല്ലാം ഒരു ദിവസം ലോകാവസാനം യാഥാർത്ഥ്യമാക്കിയെടുക്കാൻ സാധിച്ചേക്കുമെന്നും പ്രൈ പറയുന്നു കൊറോണ പാൻഡമിക് പടർന്നതിനു ശേഷമാണ് അമേരിക്ക ചൈന ബന്ധം കൂടുതൽ വഷളായത് പല ഘട്ടങ്ങളിലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയെ നിശിതമായി തന്നെ വിമർശിച്ചിരുന്നു ലഡാക്കിലെ ചൈനയുടെ കടന്നുകയറ്റത്തെ നിശിതമായി തന്നെ അമേരിക്ക വിമർശിച്ചിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൽ തുടങ്ങിയ കച്ചവട നയതന്ത്ര ബന്ധങ്ങളാണ് ഇപ്പോൾ സങ്കീർണമായിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക ശത്രുവായി മാറിയതോടെ അവർക്കെതിരെ വ്യക്തമായ ഒരു ആക്ഷൻ പ്ലാൻ ചൈന രൂപീകരിക്കുന്നു എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് അമേരിക്കയുടെ ജി ഡി പിയുടെ മൂന്ന് പോയിൻ്റ് ഒന്ന് ശതമാനം ഡിഫൻസ് മേഖലക്കാണെങ്കിൽ ചൈനയുടേത് അത് ഒന്ന് പോയിൻ്റ് അഞ്ച് ശതമാനമാണ് അംഗബലത്തിൽ മുന്നിൽ നിൽക്കുന്ന ചൈനയും ആയുധബലത്തിൽ മുന്നിൽ നിൽക്കുന്ന അമേരിക്കയും തമ്മിലുള്ള അകൽച്ച മറ്റൊരു ലോകമഹായുദ്ധത്തിന് വഴിതെളിക്കുമോ എന്നാണ് ലോകരാഷ്ട്രങ്ങളുടെ പേടി യൂട്യൂബ് പാർക്ക് മലയാളത്തിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക